Namaskaram. Covid biabana mulam nirabadi stabanangalan, namada samstanatu, adachaputi, kadina moonara vashamai, nirabadi vavasaiga stabanangalku, putuino. Palakum sabatika sahayamulpade, samstana sarkarim, kendra sarkarigal, prakabishu. Enal idilunum pedata, or makele namada natilunda. Light and sounds makele. ഈ മേഖലയിലെ ആളുകൾ ഇന്ന് വളരെ ദുരിതത്തിലാണ് ആൾക്കൂട്ടം പാടില്ല മറ്റ് നിയന്ത്രണങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ളവർക്ക് ജോലികൾ ഒന്നും തന്നെയില്ല ലക്ഷങ്ങൾ മുടക്കി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് മേഖല കൊണ്ടു നടക്കുന്ന ആളുകൾ ഇന്ന് നിരാശയിലാണ് അതിനേക്കാളേറെ ദാരിദ്ര്യത്തിലാണെന്ന് പറയുന്നതായിരിക്കും ശരി ഇതിനോടകം തന്നെ സാമ്പത്തിക പ്രതിസന്ധി താങ്ങാനാവാതെ 9 ജീവനുകളാണ് ഈ മേഖലയിൽ പൊലിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ തന്നെ പ്രമുഖ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമ തത്വമീ ന്യൂസുമായി സംസാരിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് ദുഃഖകരമായ ഒരു കാര്യം കൂടെ ഇന്ന് സംഭവിച്ചു ഞങ്ങളുടെ സഹപ്രവർത്തകരായ 8 എന്നുള്ള നമ്പർക്ക് 9 ആയി മരണപ്പെട്ടു ഈ 9 പേര് മരിച്ചിട്ടും അധികാരി വർഗത്തിന്റെ കണ്ണുകൾ തുറക്കുന്നു ഇനി എന്താണ് ഇനി ഒരു കൂട്ട മരണം സംഭവിച്ചാൽ മാത്രമേ ഈ അധികാരി വർഗത്തിന്റെ കണ്ണു തുറക്കുള്ളൂ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം ഈ മേഖല എന്ന് പറയുന്നത് വളരെ 3 വർഷമായി ഈ മേഖല ഒന്ന് ചലിച്ചിട്ട് പ്രളയം വന്നു അത് കഴിഞ്ഞ് കോവിഡ് വന്നു മറ്റെല്ലാ മേഖലയ്ക്കും സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും നൽകിയപ്പോഴും ഈ മേഖലയെ മാത്രം അവഗണിച്ചു ഈ ഒരൊറ്റ മേഖലയെ മാത്രം അവഗണിച്ചു ഒട്ടനവധി പ്രാവശ്യം മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള ആൾക്കാർക്ക് നിവേദനങ്ങൾ നൽകി മുഖ്യമന്ത്രിക്ക് നൽകി മന്ത്രിമാർക്ക് എല്ലാവർക്കും നിവേദനങ്ങൾ നൽകി ഞങ്ങളെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുന്നേക്കുകയാണ് പക്ഷേ ആരും ഈ ഒരു ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല ഞങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ പഞ്ചായത്ത് മുതൽ പ്രധാനമന്ത്രി വരെ ഞങ്ങളുടെ മൈക്കിന് മുന്നിലൂടെ കടന്നുപോയ ആൾക്കാർ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു 60-70% സമയം ഞങ്ങളുടെ മൈക്കിലൂടെ ആയിരുന്നു അവരുടെ രാഷ്ട്രീയപരമായ ആശയവും ആദർശവും ജനങ്ങളുടെ മുമ്പ് എത്തിച്ചത് ഞങ്ങളുടെ സൗണ്ടില്ലായിരുന്നെങ്കിൽ അവരുടെ ആശയവും ആദർശവും ജനങ്ങളുടെ മുമ്പ് എത്തുമോ എന്ന് അവർ സ്വയം ഒന്ന് വിലയിരുത്തുന്നതാണ് കാരണം ഈ 9 പേര് മരിച്ചു ഈ 9 പേരുടെ കുടുംബം ഇന്ന് ഒട്ടനവധി പേർ ആത്മഹത്യാ വക്കിലേക്ക് നിൽക്കുന്നു കാരണം ബാങ്ക് ലോണുകൾ ഈ മേഖലയ്ക്ക് ഇന്ന് ഇതുവരെ ഒരു ആനുകൂല്യവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല സ്വന്തം പ്രയത്നം കൊണ്ട് കുടുംബത്തിൻ്റെ പ്രമാണം കൊണ്ട് ബാങ്കുകളിൽ വച്ചിട്ടാണ് ലോണുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനങ്ങൾ നടത്തിപ്പോകുന്നത് ഈ സ്ഥാപനങ്ങൾ നടത്തിപ്പോകുന്ന ഈ ഇത്രയും ബാധ്യതകൾ ഉണ്ടായിട്ട് പോലും കോവിഡ് സമയത്ത് ഒരു ആനുകൂല്യ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല മറ്റ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന സർക്കാരുകൾ ഒന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം ഞങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകളാണ് എന്തുകൊണ്ടാണ് സർക്കാർ ഈ മേഖല അവഗണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സംഘടിതമല്ല എന്നൊരു ധാരണ ഉള്ളത് കൊണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ അവഗണിക്കുന്നു പക്ഷേ ഞങ്ങൾ സംഘടിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ 9 പേര് മരിച്ചപ്പോൾ ഇനി 10-ാമത് ഒരാൾ മരിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സംഘടിക്കാൻ തന്നെയാണ് പോകുന്നത് ഞങ്ങൾ സംഘടിച്ച് സർക്കാരിന് മുമ്പ് വരും ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ വരാൻ തന്നെയാണ് പോകുന്നത് അതിനി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാവരുടെയും ശബ്ദം നിരപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വരാൻ പോകുന്നത് ഇനി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സൗണ്ട് കൊടുക്കാതെ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് വരാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ഈ കേരളത്തിലെ മുഴുവൻ ശബ്ദവുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും കൂടെ ഒരുമിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ 9 എന്ന് പറയുന്ന സംഖ്യ 10 കടക്കാതിരിക്കുവാൻ വേണ്ടി മുഴുവൻ സംഘടനയുടെ എല്ലാ കേരളത്തിലെ മുഴുവൻ സംഘടനകളും ഒരുമിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ വളരെ ഒരു 5-6 ദിവസത്തിനകത്ത് അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കും കാരണം ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ കൂടെയാണ് ഇന്ന് മരിച്ചത് 9-ാമത്തെ ആൾ എന്ന് പറയുന്നത് എല്ലാവരും ഒരാൾ പോലും ഈ മരണപ്പെട്ട എല്ലാ വീടുകളിൽ പോയാലറിയാം അവരെല്ലാവരും മരിച്ചത് ബാങ്ക് വായ്പകൾ കൊണ്ടാണ് ഞങ്ങളിപ്പോഴും സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് മറ്റു നാഷണലിസ്റ്റ് ബാങ്കുകൾ തന്നിലെ പോലും കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴിയെങ്കിലും ഞങ്ങൾക്കൊരു 5 ലക്ഷം രൂപയുടെ വായ്പ ഞങ്ങളുടെ സ്ഥാപനങ്ങളൊന്ന് പിടിച്ചു നിർത്താൻ ഞങ്ങളുടെ തൊഴിലാളികളെ ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഞങ്ങളുടെ കഷ്ടപ്പാട് കടയുടെ വാടക കൊടുക്കാനെങ്കിലും വേണ്ടിയെങ്കിലും നിങ്ങളൊരു ഒരു വായ്പ നിലയ്ക്കെങ്കിലും ഒരു വർഷത്തേക്ക് പലിശരഹിത വായ്പ ആയിട്ടെങ്കിലും അനുവദിക്കണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോലും ഞങ്ങൾക്കില്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നു രാവും പകലും മഴയത്തും വെയിലത്തും ഞങ്ങൾ പ്രവർത്തിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല എന്നിട്ടും ഞങ്ങൾ ഈ മേഖലയെ കൈവിടാതെ ഞങ്ങൾ പിടിച്ചു നിർത്തുന്നു ഈ മേഖലയിൽ എത്ര തൊഴിലാളികളുണ്ട് എന്ന് സർക്കാരും ചിന്തിച്ചു പോകണം ഈ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഇത് ഓരോ സ്ഥാപനങ്ങൾ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും കുറഞ്ഞ 5 മുതൽ
ഇരുപത്തഞ്ച് 30 സ്റ്റാഫ് വരെ ഉണ്ട് ഓരോ സ്ഥാപനങ്ങളിൽ. അവരുടെ എല്ലാ കുടുംബം ഇപ്പൊ എങ്ങനെ കഴിയുന്നു എന്നൊന്ന് ചിന്തിക്കണം. കാരണം ഈ ഒരു ഓരോ കുടുംബത്തിന്റെ അത്താണി എന്ന് പറയുന്ന ഓരോ സൗണ്ട് ഉടമ ഉടനെയാണ്. ആ ഉടമ ലക്ഷക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ പുറത്താണ് ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ. പക്ഷെ ആരും ആ ഈ ബാധ്യതകൾ ബാധ്യത ഏറ്റെടുക്കാൻ പോലും, അല്ലെങ്കിൽ ഈ ബാധ്യതകൾ പോലും അറിഞ്ഞോ അറിയാതെ പോലും ഈ ബാധ്യത വന്നു ചേർന്ന ഞങ്ങളൊക്കെ ഞങ്ങൾക്കാണ്. കാരണം ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ സമയത്തിന് അടയ്ക്കാൻ പറ്റില്ല ഞങ്ങളുടെ തൊഴിൽ. കാരണം 6 മാസം തൊഴിലും 6 മാസം തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഈ മേഖല. ഈ 6 മാസം റിസോഴ്സിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അടുത്ത 6 മാസം ഞങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടി, ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ജീവിക്കുവാൻ വേണ്ടി. പക്ഷേ ഈ 6 മാസം കൊണ്ട് കിട്ടുന്ന തൊഴിലും കൊണ്ട് ഞങ്ങളുടെ ബാങ്ക് വായ്പകളൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ കോവിഡ് എന്ന മഹാമാരി കൂടെ വന്നു. ഞങ്ങൾ പ്രളയ സമയത്ത് സർക്കാരിനൊപ്പം ഈ സർക്കാരിനൊപ്പം ഞങ്ങൾ നിന്നവരാണ്. സർക്കാർ പറയുന്ന ഏത് സമയത്തും ജനറേറ്ററും ലൈറ്റും സൗജന്യമായി കെട്ടിയും നൽകിയും ഞങ്ങൾ സഹായിച്ചവരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ആപത്ത് വന്നപ്പോൾ ഒരു സർക്കാരിനെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഞങ്ങൾ കണ്ടില്ല. തീർത്തും ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. മറ്റെല്ലാ മേഖലയ്ക്കും സർക്കാർ ആനുകൂല്യങ്ങളും മറ്റും അനുവദിക്കുമ്പോഴും ഈ മേഖലയിലെ ആളുകൾ ഇന്നും ദുരിതത്തിലാണ്. ഇതിന് ഒരു പരിഹാരം കണ്ടേ മതിയാകും. ഒന്നുമല്ല രണ്ടുമല്ല മരണങ്ങൾ. 9 പേരാണ് ഇതിനോടകം തന്നെ ആത്മഹത്യ ചെയ്തത്. അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.